Holy! പി.ടി തോമസിന് യാത്രാമൊഴി. നിരവധി പ്രവർത്തകരുടെ അന്തിമാഭിവാദ്യം സ്വീകരിച്ച് പി.ടിയുടെ മൃതദേഹം രവിപുരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നടൻ മമ്മൂട്ടിയും പി.ടിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5 ഒമിക്രോൺ കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ കേരളത്തിലാകെ ഒമിക്രോൺ രോഗബാധിതരുടെ എണ്ണം 29 ഉയർന്നു. തൃശൂരിൽ നവജാത ശിശുവിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന് തോട്ടിൽ ഉപേക്ഷിച്ച കേസിൽ തെളിവെടുപ്പ് നടത്തി. പ്രതികളായ കുട്ടിയുടെ അമ്മ മേഘ, കാമുകൻ ഇമാനുവേൽ എന്നിവരുടെ വീടുകളിലും മൃതദേഹം ഉപേക്ഷിച്ച തോടിന്റെ പരിസരത്തുമായിരുന്നു തെളിവെടുപ്പ്. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. പി.ടി തോമസിന് യാത്രാമൊഴി. നിരവധി പ്രവർത്തകരുടെ അന്തിമാഭിവാദ്യം സ്വീകരിച്ച പി.ടിയുടെ മൃതദേഹം രവിപുരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നടൻ മമ്മൂട്ടിയും പി.ടിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. ആയിരങ്ങളുടെ കണ്ണീരും ആവേശം നിറഞ്ഞ മുദ്രാവാക്യങ്ങളും ഏറ്റുവാങ്ങി പ്രകൃതിയുടെ പോരാളിയായി മാറിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ടി തോമസ് അഗ്നിയിൽ ലയിച്ചു. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അചഞ്ചലമായ തൻ്റെ നിലപാടുകളിൽ ഊന്നിരുന്ന പ്രകൃതി സ്നേഹിക്കാണ് സംസ്ഥാനം വിട പറഞ്ഞത്. കൊച്ചി രവിപുരം ശ്മശാനത്തിൽ തെങ്ങിക്കൂടിയ പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും മധ്യത്തിൽ സംസ്ഥാന പോലീസ് സേനയുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങിയാണ് തൃക്കാക്കര MLA അഗ്നിയിലടങ്ങിയത്. KPCC ബസ് വർക്കിംഗ് പ്രസിഡൻറ്റുമായ പി.ടി തോമസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 10,000 എത്തിച്ചേർന്നത്. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം വെല്ലൂരിൽ നിന്നും സംസ്ഥാന അതിർത്തിയിലെത്തിയപ്പോൾ മുതൽ വഴിനീളെ ആയിരങ്ങളാണ് പി.ടി തോമസിനെ ഒരു നോക്ക് കാണാനെത്തിയത്. ജന്മദേശമായ ഇടുക്കി ജില്ല പി.ടിക്ക് വികാരനിർഭരമായ യാത്രയയപ്പാണ് നൽകിയത്. വഴിനീളെ പ്രവർത്തകർ പി.ടിയെ കാണാൻ തടിച്ചുകൂടി. ഇതേ തുടർന്ന് വിലാപയാത്ര 5 മണിക്കൂറുകളോളം വൈകിയാണ് എറണാകുളത്തെത്തിയത്. സമയക്കുറവ് മൂലം കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വസതി മൃതദേഹം പൊതുദർശനത്തിന് വച്ചത്. പിന്നീട് DCC ഓഫീസിൽ മുതിർന്ന നേതാക്കൾ മൃതദേഹത്തിൽ കോൺഗ്രസ് പതാക പുതപ്പിച്ചു. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള നിരവധി പ്രമുഖർ എറണാകുളം ടൗൺ ഹാളിൽ പി.ടിക്ക് വിട നൽകാനെത്തി. തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിലെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി.ടി തോമസിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. കൊച്ചി നഗരസഭയുടെ രവിപുരം പൊതുശ്മശാനത്തിൽ പി.ടിയുടെ ആഗ്രഹപ്രകാരമാണ് ശവസംസ്കാര ചടങ്ങുകൾ നടന്നത്. മാളാവിഷ്, കൊച്ചി. സംസ്ഥാനത്ത് ഇന്ന് 5 ഒമിക്രോൺ കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ കേരളത്തിലാകെ ഒമിക്രോൺ രോഗബാധിതരുടെ എണ്ണം 29 ഉയർന്നു. എറണാകുളം വിമാനത്താവളത്തിലെത്തിയ 4 പേർക്കും കോഴിക്കോട് സ്വദേശിയായ ഒരാൾക്കുമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. UK നിന്നുമെത്തിയ 2 പേർക്കും അൽബാനിയയിൽ നിന്നുമെത്തിയ ഒരാൾക്കും നൈജീരിയയിൽ നിന്നുമെത്തിയ 19 സ്വദേശിക്കുമാണ് എറണാകുളത്ത് എത്തിയവരിൽ രോഗം സ്ഥിരീകരിച്ചത്. UKയിൽ നിന്നും എറണാകുളത്തെത്തിയ 28 കോട്ടയം സ്വദേശിയാണ്. കോഴിക്കോട് ഒമിക്രോൺ സ്ഥിരീകരിച്ചയാൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും കോഴിക്കോടെത്തിയതാണ്. സംസ്ഥാനത്ത് ഇതുവരെ ആകെ 29 ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. 17 ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും 10 ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. 2 സമ്പർക്കത്തിലൂടെയാണ് ഒമിക്രോൺ ബാധിച്ചത്. എറണാകുളത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചവരിൽ December 15, 19, 20 തീയതികളിലാണ് എത്തിയത്. 19 സ്വദേശി December 14 നൈജീരിയയിൽ നിന്നും എറണാകുളത്തെത്തിയത്. ഹോം ക്വാറന്റീനിലായ ഇദ്ദേഹത്തിന് 18 കോവിഡ് സ്ഥിരീകരിച്ചത്. അച്ഛനും അമ്മയും ഭാര്യയും 2 സമ്പർക്ക പട്ടികയിലുണ്ട്. കോഴിക്കോട് രോഗം സ്ഥിരീകരിച്ചയാൾ December 17 ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയ ശേഷം 19 കോഴിക്കോടെത്തുകയായിരുന്നു. കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് ഇവരുടെ സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്കായി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ അയച്ചു. അതിലാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. എല്ലാവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരുന്നു. മാളാവിഷൻ, കൊച്ചി. സംസ്ഥാനത്ത് 2,514 COVID-19 സ്ഥിരീകരിച്ചു. 55,631 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 54 മരണം സ്ഥിരീകരിച്ചു. TPR നിരക്ക് 4.51%.
തിരുവനന്തപുരം 458, എറണാകുളം 369, കോഴിക്കോട് 305, കോട്ടയം 258, തൃശൂർ 192, കണ്ണൂർ 166, കൊല്ലം 145, പത്തനംതിട്ട 135, ആലപ്പുഴ 117, മലപ്പുറം 111, വയനാട് 78, പാലക്കാട് 66, ഇടുക്കി 65, കാസർഗോഡ് 49 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 55,631 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 54 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 269 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 45,861. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. തൃശൂരിൽ നവജാത ശിശുവിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന് തോട്ടിൽ ഉപേക്ഷിച്ച കേസിൽ തെളിവെടുപ്പ് നടത്തി. പ്രതികളായ കുട്ടിയുടെ അമ്മ മേഘ, കാമുകൻ ഇമാനുവേൽ എന്നിവരുടെ വീടുകളിലും മൃതദേഹം ഉപേക്ഷിച്ച തോടിന്റെ പരിസരത്തുമായിരുന്നു തെളിവെടുപ്പ്. തൃശൂർ വരടിയത്തെ മേഘയുടെ വീട്ടിലാണ് ആദ്യം തെളിവെടുപ്പ് നടന്നത്. അയൽവാസികൾ ഞെട്ടലോടെ നോക്കി നിൽക്കെ രാവിലെ 11 മണിയോടെയാണ് മേഘയെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തത്. പ്രസവം നടന്ന മുറിയും കുഞ്ഞിനെ മുക്കിക്കൊന്ന ബക്കറ്റും മേഘ പോലീസിനെ കാണിച്ചു. കുഞ്ഞിനെ പൊതിഞ്ഞ് ഇമാനുവലിന് കൈമാറിയ ബാഗും കണ്ടെടുത്തു. തുടർന്ന് ഇമാനുവലിന്റെ വീട്ടിലെത്തിച്ചും തെളിവെടുത്തു. ഇവിടെ നിന്നാണ് ഡീസൽ കണ്ടെത്തിയത്. വെള്ളത്തിൽ മുക്കിയതും ഇതിനിടെ തലയിലുണ്ടായ ക്ഷതവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി മേഘയുടെയും ഇമാനുവലിന്റെയും DNA പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ 3 പേരാണ് അറസ്റ്റിലായത്. വാരിയുടെ മാമ്പാട് വീട്ടിൽ 22-കാരിയായ മേഘ, അയൽവാസിയും കാമുകനുമായ ചിറ്റാട്ടുകര ഇമാനുവൽ, ഇയാളുടെ സുഹൃത്തായ പാപ്പനഗർ കോളനി കുണ്ടുകുളം വീട്ടിൽ അമൽ എന്നിവരാണ് പിടിയിലായത്. MCOM ബിരുദധാരിയായ മേഘ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയാണ്. മാനുവൽ പെയിന്റിംഗ് തൊഴിലാളിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് പ്രസവിച്ചത്. കുഞ്ഞു കരയുന്നത് പുറത്ത് കേൾക്കാതിരിക്കാൻ കട്ടിലിന്റെ അടിയിൽ സൂക്ഷിച്ച ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്നാണ് മേഘയുടെ മൊഴി. പിറ്റേന്ന് വരെ മൃതദേഹം കട്ടിലിനടിയിൽ സൂക്ഷിച്ചു. പിന്നീട് മൃതദേഹം കാമുകന് ഉപേക്ഷിക്കാൻ നൽകി. താൻ ഗർഭിണിയായ വിവരം മേഘ കുടുംബത്തെ അറിയിച്ചിരുന്നില്ല. തനിച്ച് മുറിയിൽ കഴിഞ്ഞിരുന്നതിനാൽ സംഭവിച്ചതൊന്നും കുടുംബം അറിഞ്ഞിരുന്നില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് 2 യുവാക്കൾ ബൈക്കിൽ പോകുന്നത് കണ്ട് അന്വേഷിച്ചപ്പോഴാണ് സംഭവം പുറത്തുവന്നത്. മാളാവിഷൻ, തൃശൂർ.